അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസ്സഹബിഹി അജ്മാഈൻ അമ്മാ ബഅദു. വളരെ ബഹുമാനമുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ആലുവ സൗത്തുവാഴക്കുളത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ഒരു സ്ഥാപനമാകുന്ന ജാമിഅ ഹസനിയ അറബിക് കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാകുന്ന അൽ ഹസനി അസോസിയേഷൻ മഹത്തായ ഒരു ഉദ്യമമാണ് സോഷ്യൽ മീഡിയ വഴി വോയിസ് ഓഫ് ഹസനിയ യൂട്യൂബ് ചാനൽ അത് വേണ്ടവണ്ണം ഭംഗിയാകുന്ന വിധത്തിൽ കൂടെ ആയിത്തീരാൻ പാകത്തിൽ തുടക്കം കുറിച്ചത്. അൽഹംദുലില്ലാ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട്, പിന്തുണ കൊണ്ട്, വളരെ സുന്ദരമായി കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. അള്ളാഹു തആല ഇതിൽ സഹകരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ബഹുമാനികളെ, ആമുഖമായി കൂടുതലായിട്ടൊന്നും പറയാതെ തന്നെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം. മഹത്തായ ജാമിഅ ഹസനിയ എന്ന സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ ഷെയ്ഖ് ഹസൻ നസറത്ത് അവറുകളെ സംബന്ധിച്ച്, കണ്ണൂരിലെ പാപ്പിനിശ്ശേരിയിൽ ജന്മം കൊണ്ട മഹാനവറുകളെ സംബന്ധിച്ച് ധാരാളം അറിയാവുന്നവർ കൂടുതലായി മനസ്സിലാക്കിയവരുണ്ട് എന്നെനിക്കറിയാം. എന്നാലും ഈ തലമുറയെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലായിട്ടൊന്നും പഠിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങളത് സമ്മതിക്കേണ്ടി വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ മഹാനായ ഹസ്രത്ത് അവറുകളെ സംബന്ധിച്ച് പിൽക്കാല സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള അജ്ഞതയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അല്പം ചില കാര്യങ്ങൾ, ഹസ്രത്ത് ആരാണ്, അവിടുത്തെ മഹത്വം എന്താണ്, എത്രത്തോളം അധികം ഉന്നതമായ സ്ഥാനമുള്ള മഹാത്മാവായിരുന്നു മഹാനവറുകൾ എന്നതിനെ സംബന്ധിച്ച് ധാരാളം നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കാനാണ് ഈ എപ്പിസോഡ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവനിതൻ 2006-2007 കാലഘട്ടത്തിൽ തമിഴ്നാട് വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹത്ത് അറബി കോളേജിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ അന്നത്തെ പ്രിൻസിപ്പാൾ ബഹുമാന്യനായ ഉസ്മാൻ ഹസ്രത്താണ്. അദ്ദേഹം ഞങ്ങൾക്ക് ബുഖാരി ഷെരീഫ്, പരിശുദ്ധമായ ബുഖാരി ഷെരീഫ് ഒന്നാം ഭാഗം എടുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു ഹദീസുകൾ പറയുമ്പോഴും അതിൻ്റെതായ ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി മസലുകളൊക്കെ ചർച്ചകൾ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറയുക. അങ്ങനെ ഹനഫി മസല പറഞ്ഞുകൊണ്ട് വരുന്ന സന്ദർഭത്തിലാണ് അല്പനേരം മൗനം പാലിച്ചുകൊണ്ട് ഇരുന്ന ശേഷം അദ്ദേഹം തല ഉയർത്തിക്കൊണ്ട് ചോദിച്ചു, ജാമിഅ ഹസനിയ അറബിക് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ആരാണുള്ളത്? കേരളത്തിലെ കേരളവാലകളായ, കേരളക്കാരായ ആൾക്കാരിൽ വിദ്യാർത്ഥികളോടും നോക്കിക്കൊണ്ട് ജാമിഅ ഹസനിയ അറബിക് കോളേജിൽ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിനീതൻ എഴുന്നേറ്റ് നിന്നു, നോക്കിയിട്ട് പറഞ്ഞു, ശരി ഇരിക്കുക, ഉക്കാറുങ്കോ, ഇരിക്കാൻ പറഞ്ഞു. ശേഷം അവിടെ നിന്ന് ഹസ്രത്ത് അവറുകൾ ജാമിഅ ഹസനിയ എന്ന ആ സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് നമ്മൾക്ക് കേൾക്കുന്നവർക്ക് കൺകുളിർമയുണ്ടാകുന്ന വിധത്തിൽ, രോമാഞ്ചമുണ്ടാകുന്ന വിധത്തിൽ ആ ജാമിഅ ഹസനിയ എന്ന സ്ഥാപനത്തിൽ പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയ വലിയ ഭാഗ്യവാനാണല്ലോ ഈ വിനീതൻ എന്ന നിലയിൽ ചിന്തിക്കാൻ പാകമാകുന്ന വിധത്തിൽ മഹാനാസ്രതവറുകളെ സംബന്ധിച്ച് ധാരാളം വിഷയങ്ങൾ പറഞ്ഞു. മഹാനവറുകളുടെ സ്ഥാനമാനങ്ങളെ സംബന്ധിച്ച്, വിനയത്തെ സംബന്ധിച്ച്, പ്രവാചക സുന്നത്തുകൾ പിൻപറ്റുന്ന വിഷയത്തിലുള്ള കാർക്കശ്യമായ നിലപാടിനെ സംബന്ധിച്ച്, വല്ലാത്ത തക്വയും സൂക്ഷ്മതയും അവലംബിച്ചതിനെ സംബന്ധിച്ച്, അതുപോലെ ധാരാളം ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തന്നു അവിടെ നിന്ന്. ആ ബഖിയത്തു സ്വാലിഹത്തിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ഷെയ്ഖ് ഹസൻ നസറത്തിൻ്റെ കാലത്തിന് ശേഷം
അത്രയും വലിയ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന അത്രയും വലിയ മഹോന്നതന ഒരു പണ്ഡിതൻ ബാക്കിയാത്തിനെ കിട്ടിയിട്ടില്ല എന്ന് പോലും മഹാനായ ഹസ്രത്ത് അവർ പറയുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശേഷം അവിടെ നിന്ന് മറ്റു ഉസ്താദന്മാരിലൂടെ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ നാവിലൂടെ ഈ വിനിതൻ കേൾക്കുകയുണ്ടായി. രോമാഞ്ചമുണ്ടായിപ്പോയി ഹസ്രത്ത് അവർകൾ. ആ മഹാനായ മനീഷിയെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ ഈ കണ്ണുകൾക്ക്, എത്രയോ ഭാഗ്യം കെട്ട കണ്ണുകളാണ് ഈ കണ്ണുകൾ എന്ന് പോലും ഒരു നിമിഷം ആലോചിച്ചു പോവാൻ, ചിന്തിച്ചു പോകാൻ പോലും പ്രേരിപ്പിക്കുന്ന വിധത്തിൽ കൂടിയായിരുന്നു ആ സംഭവം മഹാനായ ഉസ്മാൻ ഹസ്രത്ത് അവർകൾ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നത്. പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു ആ സംഭവം? മഹാനായ ഹസ്രത്ത് അവർകൾ വിശദീകരിക്കുന്നു, ഈ ബാക്കിയാത്ത് സ്വാലിഹാത്തിൻ്റെ പ്രിൻസിപ്പളായി സേവനം ചെയ്തിരുന്ന കാലഘട്ടത്തിൽ, ഹസ്രത്ത് അവർകൾ, ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് അവർകൾ സേവനം ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഒരു ജാടയുമില്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ വളരെ വിനയവും താഴ്മയും അങ്ങേയറ്റത്തെ നിസ്സാരത പ്രകടിപ്പിക്കലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഉന്നത സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിട്ട് പോലും വിനയം മുറുകെ പിടിച്ചിരുന്ന ഹസ്രത്ത് അവർകൾ കുട്ടികളുടെ ബാത്റൂം ടോയ്ലറ്റുകളിൽ പോലും പോകാൻ മടി കാണിക്കില്ലായിരുന്നു. ഞാൻ പ്രിൻസിപ്പളാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ടത് ഉന്നതമായ, ഞാൻ എവിടെ എപ്പോൾ പോയാലും എന്നെ പ്രത്യേകമായിട്ട് ബഹുമാനിക്കണം, ആദരിക്കണം, എനിക്കെൻ്റെതായ സ്ഥാനം അകവച്ച് നൽകണം എന്നുള്ള യാതൊരു വിധത്തിൽ കൂടെയുള്ളൊരു നിർബന്ധ ബുദ്ധിയുമില്ലാതെ ഏത് സ്ഥലങ്ങളിലും ഏത് സാധാരണക്കാരിരിക്കുന്ന സ്ഥലത്തും സാധാരണക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കളും ഒക്കെ അതൊന്ന് ഉപയോഗിക്കാനോ അങ്ങനെ സ്ഥലങ്ങളിൽ ഇരിക്കാനോ യാതൊരു മടിയുമില്ലാതെ ഏതൊരു താഴ്ന്ന ആൾക്കാരുമായി പോലും, അതായത് വളരെ പാവപ്പെട്ട മനുഷ്യനോട് പോലും കൂടെ ഇരുന്ന് കുശലം പറയാൻ മടി കാണിക്കാതിരുന്ന മഹാനവറുകൾ ഒരിക്കൽ അദ്ദേഹം മഹാനവറുകൾക്ക് ഒരു പ്രാഥമിക ആവശ്യം നിർവഹിക്കേണ്ടതായ സാഹചര്യം വന്നു. മഹാനവറുകൾ കുട്ടികളുടെ, അന്നത്തെ വിദ്യാർത്ഥികളുടെ ടോയ്ലറ്റിൽ പോയി. ഇടയ്ക്ക് ചില സമയങ്ങളിൽ അങ്ങനെ വിദ്യാർത്ഥികളുടെ ടോയ്ലറ്റിൽ പോവാറുണ്ട്, കാരണം കുട്ടികളൊക്കെ അപ്പോൾ ക്ലാസ്സിലായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ മഹാനവറുകൾ ആ ടോയ്ലറ്റിൽ ചെന്നു പ്രാഥമിക ആവശ്യം നിർവഹിക്കുവാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, ആ സമയത്ത് ഹസ്രത്ത് അവർകളോട് വിരോധമുള്ള, ദേഷ്യമുള്ള ഒരു വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥി എന്തുകൊണ്ടാണ് ഹസ്രത്തിനോട് ദേഷ്യം ഉണ്ടാകാനുള്ള കാരണം, അത് ഹസ്രത്ത് അവർകൾ വിശദീകരിച്ചു തന്നു. ആ വിദ്യാർത്ഥി ഷാഫി മദ്ഹബുകാരനാണ്, ഹസ്രത്ത് അവർകൾ ഹനഫി മദ്ഹബുകാരനാണ്. അപ്പോൾ ബുഖാരിയുടെ ഹദീസ് എടുക്കുമ്പോൾ ഹനഫി മദ്ഹബിനെ സുബൂത്താക്കുന്ന, ഹനഫി മദ്ഹബിൻ്റെ അഭിപ്രായങ്ങളെ പ്രബലമാക്കുന്ന വിധത്തിൽ കൂടെയുള്ള ഹദീസുകൾ പറയുകയും ഹദീസുകളെ പ്രബലമാക്കാൻ വേണ്ടി, സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഖുർആനായത്തും ഹദീസുകളും ഒക്കെ ധാരാളമായി പറഞ്ഞുകൊണ്ട് വല്ലാതെ ആ ഇൽമിൻ്റെ ബഹ്റാണ് ഹസ്രത്ത് അവർകൾ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഈ പറയപ്പെട്ട ചില വിദ്യാർത്ഥികൾക്ക് ഹസ്രത്ത് അവർകൾ ഹനഫി മദ്ഹബിൻ്റെ വക്താവാണ് എന്നുള്ളതിനോട് ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നു. ഹസ്രത്ത് അവർകളുടെ ഹനഫി മദ്ഹബിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ, വിദ്യാർത്ഥികൾ പറയുമ്പോൾ അതിനെയൊക്കെ കൃത്യമായി ഖുർആനും ഹദീസും മറ്റ് പ്രമാണങ്ങളും വെച്ചുകൊണ്ട് സ്ഥിരപ്പെടുത്തുമായിരുന്നു ഹസ്രത്ത് അവർകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹനഫി മദ്ഹബുകാരനായ ഹസ്രത്ത് അവർകൾ അപ്രകാരം പറയും കുട്ടികൾക്ക് വിജ്ഞാനം വർദ്ധിക്കുവാൻ വേണ്ടി. അത് ഈ പറയപ്പെട്ട ഒരു കുട്ടിക്ക് മാത്രം, മറ്റ് കുട്ടികൾക്കൊന്നും പ്രശ്നമല്ല. കാരണം ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി നാല് മദ്ഹബും ഒരു സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന നാല് നദികളാണ് എന്ന് ബോധ്യമുള്ള കുട്ടികൾ ഹസ്രത്ത് അവർകളുടെ വായിൽ നിന്ന് വീഴുന്ന വിജ്ഞാന മുത്തുമണികളെ പെറുക്കിയെടുക്കാൻ വേണ്ടി അപ്പോൾ തന്നെ ഒപ്പിയെടുത്ത് എഴുതുവാൻ വേണ്ടി താല്പര്യം കാണിക്കുമായിരുന്നു. പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മദ്ഹബി പക്ഷപാതത്വം പാലിച്ച ഈ കുട്ടി എങ്ങനെയെങ്കിലും ഹസ്രത്തിനൊരു പണി കൊടുക്കണം എന്നുള്ള അനാവശ്യമായ ചിന്ത, ഒരു കുതന്ത്ര ചിന്ത ഉണ്ടാവുകയും അവസരം കിട്ടി. മഹാനായ ഹസ്രത്ത് അവർകൾ ബാത്റൂമിൽ കയറിയപ്പോൾ, ടോയ്ലറ്റിൽ കയറിയപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ പോലും ഉദിക്കാത്ത ദുഷ്ടചിന്ത ആ വിദ്യാർത്ഥിയുടെ ഉള്ളിൽ ഉണ്ടാവുകയും ആ വിദ്യാർത്ഥി പുറമേ നിന്ന് കുറ്റിടുകയും ചെയ്തു.
പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, മനസ്സിൽ പോലും വിചാരിക്കാത്ത നിലയിൽ ഇത്രയുമധികം ചതിയന്മാരും വഞ്ചകന്മാരുമായ കുട്ടികൾ ഒരിക്കലും ഇങ്ങനെ ഈ സ്ഥാപനത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഹസ്രത്ത് അവർകളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കഴിഞ്ഞു ഇറങ്ങാൻ പോകുന്ന സമയം വാതിൽ തുറക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ധാരാളം സമയങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ മഹാനവറുകൾ അതിൽ കഴിഞ്ഞുകൂടി. എവിടെയാണ്? റൂമിലല്ല, അത് ടോയ്ലറ്റിൽ. അപ്പോൾ അവസ്ഥയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. മഹാനവർ വിയർത്ത് കുളിച്ചു. പ്രിൻസിപ്പൽ റൂമിലേക്ക് പോയ ഉസ്താദുമാർ ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ അടുത്ത പീരീഡിന് മുമ്പായിക്കൊണ്ട് പ്രിൻസിപ്പൽ റൂമിലേക്ക് പോയ ഉസ്താദുമാർ അവിടെ ഹസ്രത്തിനെ കണ്ടില്ല. പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു, ഹസ്രത്തിനെ കാണാനില്ല, പ്രിൻസിപ്പളിനെ കാണാനില്ല. അവസാനം ഹസ്രത്ത് സാധാരണയായി കുട്ടികൾ പോകാത്ത സമയത്ത് ടോയ്ലറ്റ് താഴെ ടോയ്ലറ്റിൽ പോകാറുണ്ട്, കൂടുതൽ സൗകര്യപ്രദമായതായതുകൊണ്ട് അങ്ങനെ പോകാറുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു ഉസ്താദ് എന്ത് ചെയ്തു? അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആ ബാത്റൂമിൽ ആളുണ്ടെന്ന് മനസ്സിലായി. ചെറിയ ചുമ കേട്ടു. ഹസ്രത്ത് വിളിച്ചില്ല, ശബ്ദമുണ്ടാക്കിയില്ല, വാതിലിൽ തട്ടിയില്ല. കാരണം അത് ടോയ്ലറ്റാണ്, നിശബ്ദത പാലിക്കേണ്ട സ്ഥലമാണെന്ന് മനസ്സിലാക്കിയ മഹാനവറുകൾ പ്രവാചക സുന്നത്തെതിരായി സംഭവിക്കരുതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മഹാനവറുകൾ ഒരു ചുമ മാത്രം. അത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായ ഹസ്രത്ത് അവറുകളാണ് എന്ന് പെട്ടെന്ന് ഉസ്താദ് തുറന്നുകൊടുത്തു. കാണുന്നത് മഹാനായ ഒരിക്കലും കാണരുത് എന്നാഗ്രഹിച്ച സംഭവമാണ് കണ്ടത്. മഹാനവറുകൾ ഹസ്രത്ത് അവറുകൾ വിയർത്തിൽ കുളിച്ചുകൊണ്ട് തല കുമ്പിട്ടുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യ സഹജമായ പല പ്രയാസ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഹസ്രത്ത് അവറുകൾക്ക് ഇങ്ങനെയുള്ളൊരു അപകടം പിടിച്ച സംഭവം ഉണ്ടായപ്പോൾ എങ്ങനെ വേദനിക്കാതിരിക്കും? എങ്ങനെ പ്രയാസപ്പെടാതിരിക്കും? ഇത് കാണുന്ന പടച്ചവൻ എങ്ങനെ ക്ഷമിക്കും? ഞാൻ ചിന്തിച്ച് നോക്കണം. അതെ, തീർച്ചയായും അള്ളാഹു ക്ഷമിക്കില്ല, അള്ളാഹു ക്ഷമിച്ചിട്ടില്ല, അള്ളാഹു ക്ഷമിച്ചില്ല എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹസ്രത്തിൻ്റെ ഈ പ്രയാസം ബുദ്ധിമുട്ടും മനസ്സിലാക്കി. ഈ ഉസ്താദന്മാർ ചോദിച്ചു, ഹസ്രത്ത് അവറുകളെ, നിങ്ങളോട് ഇത്രയും വലിയ ക്രൂരമായി ഈ പണി ചെയ്തത് ആരാണ്? എവനാണെങ്കിലും ശരി, അവനെ പിടിച്ചു പുറത്താക്കണം, കഠിനമായ ശിക്ഷ അവന് കൊടുത്തേ പറ്റൂ. ആരായിരിക്കും ഹസ്രത്ത് അവർ ആ വ്യക്തി? പ്രിയപ്പെട്ടവരെ, അപ്പോൾ തന്നെ ഹസ്രത്ത് പറഞ്ഞ ഒറ്റ മറുപടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ മഹാന്മാരുടെ നാവിൽ നിന്നും ഒരു വാക്ക് വന്നാൽ ആ വാക്ക് അതേപടി അള്ളാഹു കൊള്ളുക തന്നെ ചെയ്യുമെന്ന്, സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലാണ്. ലോ അക്സമ അൽ അള്ളാഹിൽ അബറ, അള്ളാഹുവിൻ്റെ ചില അടിയാറുകളുണ്ട്, അള്ളാഹുവിൻ്റെ ചില അടിമകളുണ്ട് ദുനിയാവിൽ. അവർ അവരെ നാവ് കൊണ്ട് ഒരു വാക്കങ്ങോട്ട് കണിശമായി പറഞ്ഞു കളഞ്ഞാൽ അത് അള്ളാഹു തല അപ്പടി നടപ്പിലാക്കും എന്ന് പറഞ്ഞതാര സ്വാദിഖുൽ മസ്തൂഖ്, സത്യം മാത്രം പറഞ്ഞ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതെ, ആ പരിശുദ്ധമായ ഹദീസിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇവിടെ സംഭവിക്കുകയാണ്. ഹസ്രത്ത് അവറുകളോട് ചോദിച്ചപ്പോൾ ഹസ്രത്ത് അവറുകളുടെ വായിൽ നിന്ന് ഒറ്റ വാക്കേ വിനുള്ളൂ, ആരാണ് ഹസ്രത്ത് അവറുകളെ ഇത്രയും വലിയ ക്രൂരത അങ്ങയോട് കാണിച്ചത്? ഇത്രയും വലിയ ദുഷ്ടൻ ആരാണ് ഈ സ്ഥാപനത്തിൽ? അപ്പോൾ ഹസ്രത്ത് അവറുകൾ പറഞ്ഞ വാക്ക്, ഒരു ഭ്രാന്തൻ. ഒരു ഭ്രാന്തനാണ് അത് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, പിന്നെ ഒന്നും മിണ്ടിയില്ല. നിങ്ങൾ പിന്നെയും പല ചോദ്യങ്ങളും ചോദിച്ചപ്പോൾ ഹസ്രത്ത് അവറുകൾ പറഞ്ഞു, നിങ്ങളുടെ ഡ്യൂട്ടി എന്താ? പെട്ടെന്ന് പോയി ക്ലാസ്സിൽ പോയി പഠിപ്പിക്കുക, അള്ളാഹുവിനോടുള്ള ഹക്കാണ്, ബാധ്യതയാണ് നിങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് കുട്ടികളുടെ സമയം കളയരുത്, പെട്ടെന്ന് പോയി പഠിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദന്മാരെ അവിടെ ഡ്യൂട്ടിക്കായി, നിർവഹിക്കേണ്ടതായ ഡ്യൂട്ടിക്കായി പറഞ്ഞു വിട്ടുകൊണ്ട് ആ പ്രിൻസിപ്പലിൻ്റെ ഉത്തരവാദിത്വം ആ സമയത്തും പ്രതികൂല സാഹചര്യത്തിലും നിർവഹിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, പിന്നെ എന്താ സംഭവിച്ചത്? പിന്നെ എന്താണ് സംഭവിച്ചത്? വെറും വാക്കുകൊണ്ട് മാത്രമായോ അത്? അല്ല, അങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ മഹാന്മാരുടെ വായിൽ നിന്നും ഒരു വാക്ക് വീണാൽ എത്രത്തോളം അച്ചട്ടായിരിക്കും അത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പിറ്റേ ദിവസം, അന്നല്ല, പിറ്റേ ദിവസം ഉസ്താദും അവിടുത്തെ വൈസ് പ്രിൻസിപ്പൽ ആ ദൗറത്തുൽ ഹദീസ് ബാക്കിയാത്തിൻ്റെ മുൻഭാഗത്തുള്ള ദൗറത്തുൽ ഹദീസ് ആ സ്ഥലത്ത് ഇരിക്കുകയാണ്, കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഏകദേശം 1970
1985 കാലഘട്ടമായിരിക്കാം, അല്ലെങ്കിൽ 1960 65 70 കാലഘട്ടമായിരിക്കാം. ആ കാലഘട്ടത്തിൽ ഉള്ളൊരു കുട്ടി എന്ന് പറയുമ്പോൾ എത്രത്തോളം അധികം ബോധം വിവരവും അറിവുള്ള കുട്ടിയായിരിക്കും. അവൻ ചിന്തിച്ച് നോക്കിയൻ, ആ കുട്ടി ഒരു കുട്ടി അതാ ഓടി വരുന്നു ബാക്കിയാത്തിൻ്റെ മുൻവശത്തേക്ക് വന്നുകൊണ്ട്. ആ ബാക്കിയാത്തിൻ്റെ മണലിൽ ഇന്നും ആ മണലുകളുണ്ട്. ബാക്കിയാത്തിൻ്റെ മണലിൽ വന്നുകൊണ്ട് വീഴുകയാണ്, ഓടി വന്ന് അട്ടഹസിച്ചുകൊണ്ട് വീഴുന്നു. എന്നിട്ട് ആ മണ്ണിൽ കിടന്ന് ഉരുണ്ടു മറിയുകയാണ്, മണലുകളെല്ലാം തലയിലേക്ക് വാരി ഇടുകയാണ്. വല്ലാത്ത ഒപ്പാലും അട്ടഹാസവും കൊണ്ട് ആ പ്രദേശമൊക്കെ മുഖരിതമായി. കുട്ടികൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിനകത്ത് വൈസ് പ്രിൻസിപ്പൽ ചോദിച്ചു, ഇതാരാണത്, ഏത് കുട്ടിയാണത്, എന്താ സംഭവിച്ചു പോയത്, വല്ല പിശാചി വാരി മേച്ചിട്ടുണ്ടോ ആ കുട്ടിക്ക്, പെട്ടെന്ന് പോയി ആ കുട്ടി എടുത്തുകൊണ്ട് വരൂ എന്ന് പറയേണ്ട താമസം കുട്ടികളെല്ലാവരും കൂടെ ഓടി ചെന്നുകൊണ്ട് ആ കുട്ടി എടുത്ത് അസ്രത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കിയപ്പോൾ ആ കുട്ടി കയ്യിലിരിക്കുന്നില്ല, ആരുടെ മുമ്പിൽ നിൽക്കുന്നില്ല. വലിയ ശബ്ദത്തിൽ എന്തോ എല്ലാം ഭ്രാന്തന്മാരെ പോലെ പ്രത്യേകമായ ആംഗ്യങ്ങൾ കാണിക്കുന്നു, എന്തോ എല്ലാം പറയുന്നു, മനസ്സിലാകാത്ത ഭാഷയിൽ പറയുന്നു, കണ്ണുകൾ മറഞ്ഞു പോകുന്നു. എന്താണ് സംഭവിക്കുന്നത്? മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇവരെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ സംഭവം എന്താണ്? ഈ കുട്ടി ഈ ബാക്കിയാത്ത് സ്വാലിഹാത്തിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികളിൽ ഒരാളാണ്. ഈ കുട്ടി നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, ബുദ്ധി സാമർഥ്യമുള്ള കുട്ടിയാണ്, കുശാഗ്ര ബുദ്ധിക്കാരനാണ്. ക്ലാസ്സുകളിൽ പോലും അസ്രത്തുമാർ എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ എതിർത്ത അഭിപ്രായം പോലും പറയാൻ ശേഷിയുള്ള കുട്ടിയാണ്. പക്ഷേ അസ്രത്തുമാരുടെ ക്ലാസ്സുകളിൽ അസ്രത്തുമാരോട് തർക്കിക്കുന്നൊരു സ്വഭാവം ആ കുട്ടിക്കുണ്ടായിരുന്നു. എന്താണ് ശരി? ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഇത്രയും ബുദ്ധിയുള്ള, ശേഷിയുള്ള, ഗ്രാഹ്യശേഷിയുള്ള ഈ കുട്ടിക്ക് എന്ത് പറ്റിപ്പോയി ഇങ്ങനെ സംഭവിക്കാൻ? ഇതാണ് അസ്രത്തുമാരുടെ ഇടയിൽ ചർച്ച, ഉസ്താദുമാരുടെയിൽ ചർച്ച. അങ്ങനെ ഈ കേസ് മഹാനായ ഷെയ്ഖ് ഹസൻ അസ്രത്ത് അവറുകൾ നമ്മുടെ കഥാപുരുഷൻ്റെ അടുക്കലേക്ക് ഈ കേസ് ഫയൽ ചെയ്യപ്പെട്ടു, കേസ് എത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹസ്രത്ത് അവറുകൾ ഒന്നും മിണ്ടിയില്ല. അസ്രത്ത് അവറുകൾ പറഞ്ഞു, ആ കുട്ടിക്ക് ഭ്രാന്താണോ? പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ രക്ഷകർത്താക്കളെ വിളിച്ച് വരുത്തിക്കുക, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോക്കളാൻ പറയുക. മറ്റൊന്നും പറഞ്ഞില്ല അസ്രത്ത് അവറുകൾ. ആ കുട്ടി ആരാണെന്നോ, എന്താ സംഭവിച്ചതെന്നോ, എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നോ പറഞ്ഞില്ല. പക്ഷേ പിന്നെ ചില ഉസ്താദുമാരുടെ ഇതിനെക്കുറിച്ചുള്ള ആധിയും ചിന്തയും അവരെ കൊണ്ടെത്തിച്ചു. മഹാനായ ഷെയ്ഖ് ഹസൻ അസ്രത്ത് അവറുകളെ ആ ടോയ്ലറ്റിൽ പൂട്ടിയിട്ട വിദ്യാർത്ഥി മറ്റാരുമല്ല, ഇവൻ തന്നെയാണ് എന്ന് ചില സാഹചര്യ തെളിവുകൾ ആ കുട്ടിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു ഉസ്താദന്മാർക്ക്. അങ്ങനെയാണ് മഹാനായ ഷെയ്ഖ് ഹസൻ അസ്രത്തിൻ അവറുകളുടെ ഒരു ഭ്രാന്തനാണത് അത് കുറ്റിയിട്ടത് കഥ കുറ്റിയിട്ടത് ഒരു ഭ്രാന്തനാണ് എന്നുള്ള വാക്ക് അപ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല കബൂലാക്കി എന്ന്, സ്വീകരിച്ചു എന്ന് ഉസ്താദന്മാർക്ക് മനസ്സിലായത്. അങ്ങനെ ആ മഹാനായ അസ്രത്ത് അവറുകളുടെ സ്ഥാനം കൂടുതൽ ആ ഉസ്താദന്മാർക്ക് പ്രിയപ്പെട്ടവരെ ബോധ്യപ്പെട്ടത്. ചിന്തിക്കണം നമ്മൾ, പിന്നെ ആ കുട്ടിയെക്കുറിച്ച് വിവരമില്ല, എന്ത് സംഭവിച്ചെന്നോ, ആ ഭ്രാന്ത് മാനസികം മാറിയെന്നോ ഒന്നും ഉസ്താദന്മാർ തിരക്കാനും പോയില്ല, ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ടുമില്ല. കാരണം അന്ന് ഫോൺ കാര്യമായ രീതിയിലൂടെയുള്ള ഒരു സാങ്കേതികതയൊന്നും ഇന്നില്ലാത്തത് കൊണ്ട് കത്തുകളിലൂടെയാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നത് അക്കാലഘട്ടത്തിൽ. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും അറിയാൻ കഴിഞ്ഞില്ല. എങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ബാക്കിയാത്ത് സ്വാലിഹാത്തിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ഇന്നും ജീവിച്ചിരിക്കുന്ന ഉസ്മാൻ അസ്രത്ത് അവറുകൾ ഞങ്ങളുടെ ഓൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഹസ്രത്ത് അവറുകൾ ആരാണ്? വരുന്ന ദുൽഹജ്ജ 28-ാം തീയതി, ദുൽഹജ്ജ 28-ന് ജൂലൈ ഓഗസ്റ്റ് 28-ന് സോറി ജൂലൈ 28-ന് മഹാന അസ്രത്ത് അവറുകളുടെ ആണ്ട് വരികയാണ്, അനുസ്മരണ ദിനം വരികയാണ്. മഹാനവറുകൾക്ക് വേണ്ടിയുള്ള ഒരു ആ മഹാനവർക്ക് വേണ്ടി ഹത്തമോദാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനും ഉള്ള ഏർപ്പാടുകളാണ്. വിനീതരായ അൽ ഹസനി അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത് ആണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹസ്രത്ത് അവർ നിസ്സാരപ്പെട്ട ആളല്ലാതെ മനസ്സിലാക്കി ഹസ്രത്ത് അവർ അവർക്ക് വേണ്ടിയിട്ട്
കൂടുതലായിട്ട് ദുആ ചെയ്യുവാനും ഖത്മുൽ ഖുർആൻ പാരായണം നടത്തിക്കൊണ്ടും അതുപോലെ തന്നെ അവിടുത്തെ മഹത്വത്തെ മനസ്സിലാക്കി തവസ്സുലാക്കിക്കൊണ്ട് പടസ്സിനോട് ദുആ ചെയ്തുകൊണ്ടുമൊക്കെ മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്രത്തിനെ പോലെയുള്ള മഹാത്മാക്കളെ കണ്ടുകൊണ്ട് അവരുടെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജീവിക്കാനുള്ള ഭാഗ്യം പടച്ചു നൽകുമാറാവട്ടെ. ആ അസ്രത്ത് അവരുടെ പരിശുദ്ധമായ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ആ മഹത്തായ ജാമിയ ഹസനിയ എന്ന സ്ഥാപനത്തെ പടച്ചവൻ എല്ലാവിധ ദുഃശക്തികളിൽ നിന്നും പരിപൂർണമായും മോചിപ്പിക്കുകയും അള്ളാഹുവിന് അടുപ്പമുള്ള ഇഖ്ലാസുള്ള ആൾക്കാരുടെ കരങ്ങളിൽ ആ ജാമിയ ഹസനിയ എന്ന സ്ഥാപനം വരുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമാറാവട്ടെ. അതല്ലെങ്കിൽ ജാമിയ ഹസനിയ എന്ന സ്ഥാപനത്തെ ഭംഗിയായി കൊണ്ടുപോകാനുള്ള എല്ലാവരുടെ മനസ്സും ആത്മാർത്ഥമായ ഉത്തരവാദിത്തബോധവുമുള്ള ആൾക്കാരാക്കി ഉള്ള ആൾക്കാരെ അള്ളാഹു തആല മാറ്റുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.